Good morning students, welcome back to my video class. Next heading aanu two answers. Adile first question aanu the product of a number and two more than that is 168. What are the numbers? Adanu chodyam. The product of number two more than that oru number adile namukku അറിയാത്തത് നമ്പർ. അപ്പൊ ലെറ്റ് എ നമ്പർ ഈക്വൽ ടു എക്സ്, നമ്പർ ഈക്വൽ ടു എക്സ്, ടു മോർ ദാൻ ദാറ്റ്, ടു മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടു. അപ്പൊ ടു നമ്പേഴ്സ് ആണ് എക്സും എക്സ് പ്ലസ് ടു. പ്രോഡക്റ്റ് ഓഫ് ദിസ് ടു നമ്പേഴ്സ്, ടു നമ്പേഴ്സും കിട്ടി. A number x ആക്കി എടുക്കുക, സെക്കൻഡ് നമ്പർ ടു മോർ ദാൻ ദാറ്റ്. ഇപ്പൊ ടു നമ്പേഴ്സ് കിട്ടി. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, ഈ ടു നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 168. ബ്രാക്കറ്റ് കണ്ട റിമൂവ് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ടു ഇൻറ്റു എക്സ് ടു എക്സ് equal to 168. ഈ നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓൾറെഡി കോൺസ്റ്റന്റ് അവിടെയാണ്. എക്സിന്റെ കോഫിഷ്യന്റ് എടുക്കുക ടു, അതിന്റെ ഹാഫ് എടുക്കുക, ഹാഫ് എടുത്ത വൺ, അത് സ്ക്വയർ ചെയ്യുക, വണ്ണിനെ സ്ക്വയർ ചെയ്യുക വൺ. ആഡ് ബോത്ത് സൈഡ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ, 168 + 1, രണ്ട് സൈഡിലും വൺ ആഡ് ചെയ്തു. ഇത് ഹോൾ സ്ക്വയർ ആക്കി മാറ്റുക. നമ്പർ എക്സ് ആണ് ഇവിടെ, വൺ സൈന് പ്ലസ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169. ഇനി നിങ്ങൾക്കറിയാം സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് റൂട്ടാണ്, റൂട്ട് 169 ആണ്. എക്സ് പ്ലസ് വൺ റൂട്ട് 169 റൂട്ടാണ് 13, പ്ലസ് ഓർ മൈനസ് 13. എക്സ് പ്ലസ് വൺ ഫസ്റ്റ് 13 എടുക്കുക, സെക്കൻഡ് എന്ത് ചെയ്യുക മൈനസ് 13 എടുക്കുക. എക്സ് ഈക്വൽ ടു 13 പ്ലസ് വൺ അങ്ങോട്ട് ഉണ്ടായാൽ മൈനസ് വൺ, അതുപോലെ എക്സ് ഈക്വൽ ടു മൈനസ് 13 ആണ്, പ്ലസ് വൺ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് വൺ. 13 വൺ മൈനസ് ചെയ്താൽ 12, എക്സ് ഈക്വൽ ടു 2. ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് 13 വണ്ണും കൂടെ ആഡ് ചെയ്താൽ മൈനസ് 14. അങ്ങനെ ടു നമ്പേഴ്സ് ആയി. ഇനി നിങ്ങൾക്ക് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, 12ഉം 2 മോർ എന്ന് പറഞ്ഞാൽ 14. നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ഏതായിരിക്കും, മൈനസ് 14, 2 മോർ എന്ന് പറഞ്ഞാൽ മൈനസ് 2. ഇനി ചെയ്തു നോക്കുക, പ്രോഡക്റ്റ് 168 കിട്ടുന്നു. 12 × 14 168, മൈനസ് 14 × −12 പ്ലസ് 168. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 168 തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്പർ എന്തായിട്ട് എടുക്കുക, എക്സ് ആക്കി എടുക്കുക, ടു മോർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 എന്ന് എടുക്കുക, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 168 എടുക്കുക. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യാം. എക്സിന്റെ കോഫിഷ്യന്റ് എടുക്കുക, അതിന്റെ ഹാഫിന്റെ സ്ക്വയർ ചെയ്തിട്ട് ബോത്ത് സൈഡ് ആഡ് ചെയ്യും. ഹോൾ സ്ക്വയറിന് എഴുതുക, റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2 വാല്യൂസും, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ 2 വാല്യൂസ് ചെയ്താൽ പ്ലസ് എഴുതണം മൈനസ് എഴുതണം, 2 വാല്യൂസ് കാണുക, അത് ഉപയോഗിച്ച് എക്സിന്റെ 2 വാല്യൂ. പ്ലസ് വാല്യൂ ആകുമ്പോൾ 12 ആണെങ്കിൽ 12ഉം 14ഉം, മൈനസ് വാല്യൂ ആണെങ്കിൽ മൈനസ് 14ഉം മൈനസ് 12ഉം ആണ് ആൻസറായിട്ട് വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, പേജ് നമ്പർ 91 സെക്കൻഡ് ആണ്. ഫൈൻഡ് ടു നമ്പേഴ്സ് വിത്ത് സം ടു ആൻഡ് പ്രോഡക്റ്റ്. ഫൈൻഡ് ദ ടു നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രോഡക്റ്റ് 2. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടു നമ്പേഴ്സിന്റെ സം 4 ആവണം, പ്രോഡക്റ്റ് 2 ആണ്. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ
two numbers in the sum of 4 verna the product 2 verna numbers edha nokumbo 2 inde products edekan 2 inde products 2 1 into 2 inde sum cheyda 4 kittunnilla appo ingane pettanu namukku calculate cheyan pattatha question anengil sum of 4 um product 2 um verna appo 2 numbers inde product 1 into 2 aanu maatrame edan pattalo pakshe ee 1 um 2 um kuda add cheyda 4 kittuvilla appo ingane ulla numbers namukku കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സം അറിയാം 4 അപ്പോൾ 1 നമ്പർ ലെറ്റ് എ നമ്പർ ഈക്വൽ ടു x എന്ന് എടുക്കാം സം ഓഫ് 2 നമ്പർ 4 ആണ് അതിൽ 1 നമ്പർ x ആണെങ്കിൽ അനദർ നമ്പർ എന്തായിരിക്കും മറ്റേ നമ്പർ ഏതായിരിക്കും സം 4 ആണ് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ 4 മൈനസ് 6 ഇനി നിങ്ങൾക്ക് തന്ന കണ്ടീഷൻ ഉപയോഗിക്കാം പ്രോഡക്റ്റ് 2 ആണ് 2 നമ്പേഴ്സ് കിട്ടി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് x ഉം 4 മൈനസ് 6 ഉം ചെയ്താൽ 2 ആണെന്ന് തന്നിട്ടുണ്ട് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് 2 ആണ് x ഇൻടു 4 എന്ന് പറഞ്ഞാൽ 4x ഉം x ഇൻടു x ഇതിനെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ x ഇൻടു x എന്താ 4x ഉം x into x, x square, sin and the vira, minus, equal to 2 and the vira. In the karaya, class le parishinno, first basic class le parishinno, adhiyam second degree equation de formula ki, general formula ki akarangil, x square kondar. For minus x square na jana angotu kondu va. Minus x square na angotu kondar yin dao, plus x square. Plus 4x, something apurthi yin dao, minus 4x. ഈക്വൽ ടു സൈനിൽ ഓൾറെഡി പ്ലസ് 2 ഈക്വൽ ടു 0 എല്ലാ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ 4x മൈനസ് x സ്ക്വയർ പ്ലസ് 2 ഇങ്ങോട്ട് ബ്രിങ് ടു LHS സൈഡ് ആണെങ്കിൽ മൈനസ് 2 വരും എന്നിട്ട് മൈനസ് x സ്ക്വയർ എന്ന് ആദ്യം എഴുതണം പിന്നെ x ടേം എഴുതണം പിന്നെ കോൺസ്റ്റന്റ് ടേം എഴുതണം എന്നതിന് ശേഷം ഈ മൈനസ് പോക്കാൻ വേണ്ടി എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് 1 ചെയ്യണം അപ്പം മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് 1 ഇൻറ്റു 1 എക്സ് സ്ക്വയർ വരും മൈനസ് ഇൻറ്റു 4x മൈനസ് 4x വരും മൈനസ് ഇൻറ്റു മൈനസ് 2 പ്ലസ് 2 ഈക്വൽ ടു 0 ഇങ്ങനെ 3 സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈനസ് പോവുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇത് ഈ സൈഡിലുള്ള എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോയി പ്ലസ് 4x അങ്ങോട്ട് കൊണ്ടുപോയാൽ അവിടെ 2 ഉണ്ട് അങ്ങനെ സെക്കൻഡ് ഡിഗ്രി ജനറൽ ഫോർമുലയിൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നതിന് ശേഷം നമ്മുടെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തഡാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം എഴുതാം പിന്നെ എക്സിന്റെ ടേം എഴുതാം കോൺസ്റ്റന്റ് ടേം അങ്ങോട്ട് കൊണ്ടുപോകും മൈനസ് 2 അല്ല മൈനസ് 2 എഴുതി വെച്ചതിന് ശേഷം ഇതിൽ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എടുക്കുക 4 ആണ് അപ്പോൾ ആ 4 ഹാഫ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും 4 ഹാഫ് 2 ആണ് ആ 2 സ്ക്വയർ ചെയ്താൽ എന്താ വരിക 4 ആണ് ആ 4 2 സൈഡ്സിനും ആഡ് ചെയ്യും എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 മൈനസ് 2 പ്ലസ് 4 ഇനി എന്തൊക്കെയാണ് ചെയ്തത് മൈനസ് 6 4x ന്റെ കോഫിഷ്യന്റ് മൈനസ് 4 അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4 ആണ് അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4 ഹാഫ് എന്ന് പറഞ്ഞാൽ 2 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4 അത് ബോത്ത് സൈഡിൽ ആഡ് ചെയ്യാം അത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പഠിക്കും ഇവിടെ ഫസ്റ്റത്തെ x ആണ് ഇവിടുത്തെ ഏതാണ് 2 ആണ് സൈൻ മൈനസ് ഓൾ സ്ക്വയർ ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടാൻ മറക്കരുത് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 4 മൈനസ് 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ 2 ആണ് വരുന്നത് ഇനി സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് 2 വരും റൂട്ട് 2 2 വാല്യൂസ് എഴുതാം പ്ലസ് ഓർ മൈനസ് അപ്പോൾ ഫസ്റ്റ് എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 2 എഴുതാം എക്സ് മൈനസ് 2 ഈക്വൽ ടു ഇനി രണ്ടാമത്തെ വാല്യൂ എഴുതാം മൈനസ് റൂട്ട് 2 എഴുതാം നിങ്ങൾക്ക് ഈ മൈനസ് 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2 അങ്ങോട്ട് കൊണ്ടുപോകും 2 പ്ലസ് റൂട്ട് 2 ഇവിടെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 2 അങ്ങോട്ടുണ്ടായി 2 മൈനസ് റൂട്ട് 2
അങ്ങനെ x ന്റെ വാല്യൂസ് ഏതൊക്കെയാണ് 2 വാല്യൂസ് ആണ് 2 plus root 2 ഉണ്ടാവും 2 minus root 2 അപ്പോൾ നമ്പർ 2 plus root 2 ആണെങ്കിൽ അനദർ നമ്പർ എന്താ 4 എന്ന് മൈനസ് ചെയ്തു നോക്കുമ്പോൾ 2 minus 2 root 2 ആണ് അപ്പോൾ 2 നമ്പേഴ്സും കിട്ടും ഇനി ഇതിന്റെ പ്രോഡക്റ്റ് ശരിയാണോ എന്ന് നോക്കുക പ്രോഡക്റ്റ് ശരിയാണോ എന്ന് നോക്കൂ 2 നമ്പേഴ്സ് 2 root 2 ഫസ്റ്റ് നമ്പറും അനദർ നമ്പർ 2 minus 2 root 2 ആണെന്ന് നോക്കുക 2 minus root 2 ആണെന്ന് നോക്കുക 2 plus root 2, 2 minus root 2 എടുക്കുക എന്നിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് 2 ആണെന്ന് നോക്കുക ഇത് a plus b into a minus b ആണ് a square minus b square 2 ന്റെ സ്ക്വയർ 4 root 2 ന്റെ സ്ക്വയർ root 2 ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ആൻസർ എന്താണ് 2 ആണ് അപ്പോൾ പ്രോഡക്റ്റ് ഓക്കേ ആണ് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആണ് ചെക്ക് ചെയ്ത് നോക്കണമെന്നില്ല നിങ്ങൾ ഇങ്ങനെ എഴുതുക ആദ്യം സം 4 ആയതുകൊണ്ട് 1 നമ്പർ x ആണെങ്കിൽ മറ്റേ നമ്പർ 4 മൈനസ് x എടുക്കാം ഇനി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്യുക ജനറൽ ഫോമിലേക്ക് മാറ്റുക ജനറൽ ഫോമിലേക്ക് മാറ്റിയാൽ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ നമുക്കിത് ഇതാണ് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് നോക്കാം x സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 ഈക്വൽ ടു 0 ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ x സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 അത് കിട്ടിയ ജനറൽ ഫോമിൻ്റെ എ എഴുതുക ബി എഴുതുക സി എഴുതുക എ ഇവിടെ എന്താണ് 1 ബി എക്സിൻ്റെ മുന്നുള്ള നമ്പർ മൈനസ് 4 സി 2 എയും ബിയും സിയും എഴുതിക്കഴിഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് കാണാം ഡിസ്ക്രിമിനൻ്റ് അറിയാം ബി സ്ക്വയർ മൈനസ് 4 എ സി ആണ് ബി ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത് മൈനസ് 4 ഓൾ സ്ക്വയർ 4 ഇൻറ്റു എ 1 ഇൻറ്റു സി 2 ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ആ വേർഡ്സ് നോക്കിയിടാം ബീൻ്റെ സ്ഥാനത്ത് മൈനസ് 4 4 എ 1 സീൻ്റെ സ്ഥാനത്ത് 2 ഇനി കാൽക്കുലേറ്റ് ചെയ്യും മൈനസ് 4 സ്ക്വയർ ചെയ്യും എന്തായിരിക്കും മൈനസ് 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു മൈനസ് 4 60 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 2 8 അപ്പം നിങ്ങൾക്ക് 60 ഇന്ന് 8 മൈനസ് ചെയ്യുക 8 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് എക്സ് കണ്ടുപിടിക്കുക എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 എ സി ബൈ ഇനി വാല്യൂസ് കൊടുക്കാം മൈനസ് ഇക്വേഷനിലുണ്ട് ബീൻ്റെ സ്ഥാനത്ത് മൈനസ് 4 കൊടുക്കാം പ്ലസ് ഓർ മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ വാല്യൂ കണ്ടുപിടിച്ച് 8 ആണ് ബൈ 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 ഇനി മൈനസ് ഓഫ് മൈനസ് 4 എത്രയാ വരെ മൈനസ് ഓഫ് മൈനസ് 4 പ്ലസ് 4 പ്ലസ് ഓർ മൈനസ് നിങ്ങൾക്ക് എയ്റ്റിൻ്റെ റൂട്ടിന് ചെറിയ ക്ലാസ് പഠിച്ചിട്ട് 4 ഇൻറ്റു 2 എന്ന് എഴുതാം റൂട്ട് 2 റൂട്ട് 2 ആണ് അപ്പോൾ അത് എഴുതി 2 റൂട്ട് 2 ബൈ 2 ഈ 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇതിനും 2 ഡിവൈഡ് ചെയ്യുക 4 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 പ്ലസ് ഓർ മൈനസ് 4 മാത്രം ചെയ്താൽ പോരാ ഇനി ടേമിനും വേണം 2 റൂട്ട് 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൂട്ട് 2 ആ എക്സിൻ്റെ വാല്യൂ 2 പ്ലസ് റൂട്ട് 2 2 മൈനസ് റൂട്ട് 2 കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ ചെയ്ത് വരുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് അത് ചെയ്യാം ഇനി ഇത് ഈസി മെത്തേഡായിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാം അങ്ങനെ എക്സും 4 മൈനസ് എക്സ് എടുക്കണ്ട സമ്മ് തന്നിട്ടുണ്ട് 4 പ്രോഡക്റ്റ് 2 ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഇതാണ് ഇക്വേഷൻ ഇനി എക്സ് സ്ക്വയർ അതുപോലെ എഴുതാം സമ്മ് 4 എക്സ് പ്ലസ് പ്രോഡക്റ്റ് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇക്വേഷൻ കിട്ടും എക്സ് ഒരു നമ്പർ എക്സും അനദർ നമ്പർ എക്സ് മൈനസ് 2 എന്നിട്ട് പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്യുന്നില്ല നേരെ സമ്മും പ്രോഡക്റ്റ് തന്ന സെക്കൻഡ് ഡിഗ്രി ഇങ്ങനെ ഉണ്ട് എഴുതാനുള്ളൂ എക്സ് സ്ക്വയർ എഴുതാം
sum into x minus it to the minus 4x plus product. For sum 2 product 1 maanengi, second equation da x square minus nirbanam sum 2x plus product. Nene yana equation formula. Adu ningalku easy aayittu second degree equation formulaikkanengil idu vechittu cheythu padikkum. Okay. ഈ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 99, 97, 95 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 900. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതേ മെത്തേഡ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. സീക്വൻസ് ഇവിടെ എന്ത് ചെയ്യാം, റെഡ്യൂസിങ് ആയിട്ടുള്ള വരണം, അതായത് ഡിക്രീസ് ചെയ്ത് വരണം. 97, 95 ഇങ്ങനെ ഒരു സീക്വൻസ് സമ്മ തന്നിട്ടുണ്ട്. 900 അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് ആഡ് ചെയ്താലാണ് 900 കിട്ടുക? അപ്പൊ നിങ്ങൾക്ക് സീക്വൻസ് കണ്ട നിങ്ങൾക്ക് ഒരു കാര്യമാണ്, ഫസ്റ്റ് ടേം എഴുതുക 90, സെക്കൻഡ് ഡി കണ്ടുപിടിക്കുക. സെക്കൻഡ് ആയിട്ട് ചെയ്യേണ്ടത് ഡി കാണും. സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം മൈനസ് ചെയ്യും. 97, 99 മൈനസ് ചെയ്യും. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലിയ സമയം. ഇനി സമ്മ തന്നിട്ടുണ്ട്. സമ്മ കാണാനുള്ള ഇക്വേഷൻ എന്താ? സമ്മ കാണാനുള്ള ഇക്വേഷൻ ഡി ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എക്സ് വൺ ഫസ്റ്റ് ടേം മൈനസ് ഡി ബൈ ടു എൻ ഈക്വൽ ടു 900. d മൈനസ് 2 ആണെങ്കിൽ d ബൈ 2 മൈനസ് 1 ആണ്. അവിടെ എഴുതാം മൈനസ് 1 n സ്ക്വയർ. d ബൈ 2 മൈനസ് 1 എഴുതാം പ്ലസ് എക്സ് 1 99 മൈനസ് d ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ഇൻറ്റു എൻ ഈക്വൽ ടു 900. നല്ല ശ്രദ്ധിക്കുക, സമ്മിൻ്റെ ഇക്വേഷൻ മറക്കാതെ പഠിച്ചത് വെച്ച് ചെയ്ത് ഡി ബൈ ടുവിന്റെ സാധനം കാണുന്നിടത്ത് മൈനസ് 1 മൈനസ് 1 കൊടുക്കുക. അപ്പൊ ഇവിടെ മൈനസ് ഓഫ് മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? പ്ലസ് 1 ആണ്. മൈനസ് 1 എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എൻ സ്ക്വയർ. 99 മൈനസും മൈനസും കൂടെ പ്ലസ് 1 ആവും. 100 എൻ ഈക്വൽ ടു 900. ഇനി നിങ്ങൾക്കറിയാം ഈ എൻ സ്ക്വയറിന്റെ മുന്നേ മൈനസ് വരാതിരിക്കാൻ മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് 1 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ മൈനസ് 1. ഇവിടെയുള്ള ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ സൈൻ മാറ്റി ചെയ്ത് ഒന്ന് മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് 1 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ മൈനസ് 1 അല്ലെങ്കിൽ സൈൻ മൈനസ് മൈനസ് ഇങ്ങനെ മാറ്റി ചെയ്ത് മൈനസ് എൻ സ്ക്വയർ എന്നുള്ളത് എൻ സ്ക്വയർ ആവും. ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ മൈനസ് 100 എൻ ആവും. ഇതിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 9. ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രി ആകും. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 900 ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ തന്നെ എൻ സ്ക്വയർ മൈനസ് 100 എൻ മൈനസ് 900 ആണ്. എന്താ ചെയ്യേണ്ടത്? 100 ഹാഫ് എടുക്കുക. 100 ഹാഫ് എത്രയാ? 50 ആണ്. അതിന്റെ സ്ക്വയർ 50 സ്ക്വയർ 2005. ബോത്ത് സൈഡ് ആഡ് ചെയ്യും. നിങ്ങൾക്ക് എൻ സ്ക്വയർ മൈനസ് 100 എൻ ബോസ് ആഡ് 2500 ആഡ് ചെയ്യും. ഇനി ആഡ് ചെയ്യേണ്ടത് ഇവിടെ ഓൾ സ്ക്വയർ ആക്കി മാറ്റി. ഇവിടെ കംപ്ലീറ്റ് സ്ക്വയർ ആയി. ഇപ്പോൾ ഓൾ സ്ക്വയർ ആക്കി. ഇതേതിൻ്റെ സ്ക്വയർ ആണ്? എൻ. ഇതേതിൻ്റെ സ്ക്വയർ ആണ്? 50. സൈൻ ഏതാ? മൈനസ്. എൻ മൈനസ് 50 ഓൾ സ്ക്വയർ ഈക്വൽ ടു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സൈൻ ആണ്. ഇവിടെ രണ്ട് ഡിഫറെന്റ് സൈൻ ആണ്. വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 2500 900 മൈനസ് ചെയ്യുക. 1600. ഈ സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് എടുക്കുക. എൻ മൈനസ് 50 20 ആയതുകൊണ്ട് സ്ക്വയർ റൂട്ടിൽ 10. 16 റൂട്ട് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ സൈന് പ്ലസ് ഓർമ്മ.
इन वालूस एन माइनस फिफ्टी ईक्वल टू फोर्टी एन माइनस फिफ्टी ईक्वल टू माइनस फोर्टी एन इज ईक्वल टू फोर्टी माइनस फिफ्टी अंगोट प्लस फिफ्टी नाइंटी इवे एन इज ईक्वल टू माइनस फोर्टी माइनस फिफ्टी अंगोट प्लस फिफ्टी आड डिफरेंट साइन आयु नोक इत माइनस फोर्टी आद प्लस फिफ्टी वलुद चुट कुछ संख्या एन रु केस एन ऐसी टेन टर्मस नयी टर्मस डिक्रीसिंग सीक्वेंस कंफ्यूशन इतने रु नंबर ऑफ टर्मस सें टेन टर्मस सम चाल टू तौस फाइव हंड्रड्डे नयी टर्मस सम कौ तौस फाइव हंड्रड्डे कंफ्यूशन अब कंफ्यूशन वे सीक्वेंस डिक्रीसिंग ऑर्डर डिक्रीसिंग ऑर्डर नमुक फस्ट टेन टर्मस आड टू तौस फाइव हंड्रड्डे अड़ आड कुछ कूड़ी वरू अब आड्डी वो निर्टी नयी टर्मस वन आड कम इवे त्री टर्मस वे कुछ नमक टू तौस फाइव हंड्रड्डे वर अब टेन टर्मस आड एंत टू तौस फाइव हंड्रड्डे वो अब कंड रिचाक नेगटीव सीक्वेंस रिड्यूस सीक्वेंस टू नंबर ऑफ टर्मस कदेश आयता पत् टेमि सम कंपिड़ा टू तौस फाइव हंड्रड्डे नयन हंड्रड्डे कयन हंड्रड्डे कू तौस फाइव हंड्रडल आदि पत् टेम कंपिड़ा नमुक टोटल चेता नयन हंड्रड्डे कम नयी टर्मस आडू नयन हंड्रड्डे आंसर एंकोल मनसा सीक्वेंस डिक्रीस सीक्वेंस आयु पॉजिटिव सीक्वेंस आगे और नंबर ऑफ टर्मस एन कंपिड़ी नेगटीव नंबर्स डिक्रीस नमुक रू वैल्यूस आंसर कटी टू नयी वो।